ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു റെസിപ്പി കൂടി ഉണ്ട്, കുറേ ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ വരുന്നത് നമ്മളെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ ബേക്കിംഗ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് തയ്യാറാക്കേണ്ടത് എങ്ങനെ, പൈപ്പിംഗ് ബാഗ് വെച്ച് നമ്മളെങ്ങനെയാണ് ഐസിങ് ചെയ്യുന്നത്, ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് ചെയ്യുന്നത്, കേക്ക് സ്പഞ്ച് പെർഫെക്റ്റായിട്ട് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം, അതായത് കേക്കിൻ്റെ സ്പഞ്ച് തൊട്ട് നമ്മൾ കേക്ക് ടിന്ന് തയ്യാറാക്കുന്നത് മുതൽ കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ്, അതിൻ്റെ ക്രം കോട്ട്, പിന്നെ ഐസിങ്, ഷാർപ്പ് എഡ്ജ്, ഡിസൈൻസ്, ഫ്ലവർ ഡിസൈൻസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടു ടയർ കേക്ക് സ്റ്റാക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബേക്കിംഗ് ക്ലാസ് ഫുൾ ഫിനിഷിങ് ചെയ്യുന്നത്. അപ്പം ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസും അതിൻ്റെ എക്സ്പ്ലനേഷൻസിൻ്റെ വോയിസും ഒക്കെ നമ്മൾ ക്ലാസ്സിന് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒന്ന് രണ്ട് ബാച്ചസ് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ബാച്ച് ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായി. പുതിയ ബാച്ചിലേക്ക്, അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാൻ താല്പര്യം ഉള്ള ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ഒരുപാട് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ താഴെ കമൻ്റായിട്ട് വരുന്നുണ്ട് ബേക്കിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാം ഐ ഡി കിട്ടാത്തതുകൊണ്ടാണോ എങ്ങനെയാണെന്നറിയില്ല, അവരുടെ മെസ്സേജസ് ഒന്നും കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാരത് കിട്ടാതെയുണ്ട്. പിന്നെ ചില റോങ് ായിട്ടുള്ള മെസ്സേജ് കാരണം ഒറിജിനലായിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരെ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കാതെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ആൾക്കാരോടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുത്താതിരിക്കുക. കാരണം നമ്മൾ പഠിക്കണം എന്ന ആഗ്രഹത്തിൽ വരുന്ന ആൾക്കാർക്ക് പോലും ചില ടൈമിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ബേക്കിങ്ങിൽ നമ്മൾ ഏത് ഇ ടു സെഡ് നമ്മൾ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് വന്നു കഴിഞ്ഞാലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലാസ് കഴിഞ്ഞാലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി എനിക്ക് ഒരുപാട് മെസ്സേജസും കമൻസും ഇൻസ്റ്റയിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ലേറ്റ് ആയാലും എന്തായാലും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നോസിൽസ്, ഏതൊക്കെ നോസിൽസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ നോസിൽസ് നിങ്ങൾ വാങ്ങണ്ട, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങേണ്ടത്, ഈ ആ ഓരോ നോസിൽസ് വെച്ചിട്ടും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഒരു നോസിൽ വെച്ച് തന്നെ പലതരം ഡിസൈൻ ചെയ്യാം എന്നതുകൂടി നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിൻ്റെ താഴെ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രീം കേക്കിനെ കുറിച്ചും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചോക്ലേറ്റ് എടുക്കേണ്ടത്, ഏതാണ് ചോക്ലേറ്റ്. വാൻഹുഡൻ്റെ മിൽക്ക് കോമ്പൗണ്ട് ആണ്, വൈറ്റ് കോമ്പൗണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അളവാണ് കാണിക്കുന്നത്. ഗനാഷ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വലിയൊരു പീസാണ് എടുക്കുന്നത്. ഓക്കെ, 200 സംതിങ് ആണ് ഈ ഒരു പീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ ഗനാഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നേരെ പകുതി വിപ്പിംഗ് ക്രീം എടുക്കാം. പക്ഷെ ഞാൻ നമ്മൾ ഗനാഷ് ആ ഒരു ടെക്സ്ചറിലല്ല നമ്മൾ ചെയ്യുന്നത്. നേരെ പകുതി എടുക്കുന്നതിന് പകരം ഒരേ അളവിൽ, അതായത് 200 ഗ്രാമാണ് ചോക്ലേറ്റെങ്കിൽ 200 ഗ്രാം തന്നെയാണ് വിപ്പിംഗ് ക്രീമും എടുക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ പോലും ലൂസായിട്ടുള്ള ആ ഒരു ടെക്സ്ചറല്ല നമുക്ക് കിട്ടുക. അത് നമ്മൾ കുറച്ച് സമയത്ത് തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടൈറ്റ് ആവും. ഓക്കെ, ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഡ്രീം കേക്കിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഞാനിതിവിടെ ഗനാഷ് മെൽറ്റ് ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്ന സംശയമാണ് പല ആൾക്കാർക്കും, മുകളിൽ ഒഴിക്കുന്ന ചോക്ലേറ്റ് കുത്തിപ്പൊട്ടിക്കും, ഭയങ്കര ഹാർഡാവുന്നു. അപ്പോൾ ആ ഹാർഡാവാതിരിക്കാനാണ് ഈ ഒരു കുറച്ച്, ഒരു ടീസ്പൂണോളം, ഒരു ടീസ്പൂണിൽ കുറവ്, നമ്മുടെ എടുക്കുന്ന ചോക്ലേറ്റിനനുസരിച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുത്തിപ്പൊട്ടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുത്തിപ്പൊട്ടിക്കുന്ന ആ ഒരു ഫീലും എഫക്റ്റും കിട്ടും. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 2 മുട്ട വെച്ചിട്ടുള്ള 1 kg ബാറ്ററാണ്. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി കേക്കിന് യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് സ്പഞ്ച് അല്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, ഇൻഗ്രീഡിയൻസ് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ട്രാ സോഫ്റ്റും എക്സ്ട്രാ മോയ്സ്ചറായിട്ടുള്ള ഒരു കേക്കാണ്. അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇതിന് കിട്ടുന്നത്. അത്രയും സോഫ്റ്റും അത്രയും മോയ്സ്ചറായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേക്കിന് ഈ ഒരു സ്പഞ്ച് തന്നെയാണ് പെർഫെക്റ്റ്. നോർമൽ സ്പഞ്ച് വെച്ച് ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു സ്പഞ്ച് വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നോർമൽ സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് വെച്ചുകൂടെ, വെക്കാം കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ഇതിൻ്റെ
പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്പഞ്ചിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഡ്രീം കേക്കിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ സ്പോഞ്ച് ആയിക്കോട്ടെ എല്ലാം എ ടു സെഡ് ഞാൻ വീഡിയോസിൻ്റെ ലിങ്ക് സ്ക്രീൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻസിൻ്റെ ഫസ്റ്റ് പിൻ ചെയ്തിട്ട് ഞാൻ വെച്ചോ കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മെസ്സേജിൻ്റെ ഫസ്റ്റോ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമലി പല ടൈപ്പിൽ നമ്മൾ ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതിൽ ഞാനിപ്പം ഗനാഷും കുറച്ച് ചേർത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മൾ നോർമലി ഷുഗർ സിറപ്പിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂണ് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യുക. മെൽട്ട് ചെയ്യാത്തതായിക്കോട്ടെ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഡയറക്റ്റ് ആയിക്കോട്ടെ, ഒരു 3-4 സ്പൂണ് ഗനാഷ് മിക്സ് ചെയ്യുക, സോറി വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യുക. അതിലേക്ക് 1-2 സ്പൂണ് ഗനാഷും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെറ്റാവണം, ഓവർ വെറ്റാവാനും പാടില്ല, ഒട്ടും വെറ്റാവാതിരിക്കാനും പാടില്ല, അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇതാണ് ഈ കേക്കിന് കുറച്ചുകൂടി സോഫ്റ്റും കുറച്ചുകൂടി മോയ്സ്ചറായിട്ട് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് നേരത്തെ മെൽട്ട് ചെയ്തിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ട് ഗനാഷും വൈറ്റ് കോമ്പൗണ്ട് ഗനാഷും ആണ്, അതായത് നമ്മൾ വാൻഹുട്ടൻ ചോക്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രീമിയം ചോക്ലേറ്റ്സ് തന്നെ ഇതിൽ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വെറ്റ് ചെയ്യുന്നതിനകത്തും വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിറപ്പിൻ്റെ കൂടെ തന്നെ മിൽക്ക് മേഡും ചേർക്കാം. ഈ ഒരു ടൈമിലും ഇതിൽ വേണമെങ്കിൽ മിൽക്ക് മേഡ് ചേർക്കാം. ഞാൻ ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും മറ്റേ നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് ഗനാഷും ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഓവറായിട്ട് തിക്കായിട്ടുള്ള ഗനാഷ് സോറി വിപ്പിംഗ് ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കേക്കിൻ്റെ ടെക്സ്ചറിലാണ് വരിക. ഇത് നമ്മൾ ഈ സമയത്ത് ലൂസ് ആണെങ്കിലും കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ആവും. ഭയങ്കര ടൈറ്റായിട്ടുള്ള ക്രീമാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്, കോരി കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഗനാഷ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കുക. അതുമാത്രമല്ല, നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്ന അത്ര അങ്ങനെ ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ബീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ ഗനാഷ് എക്സ്ട്രാ കൂടുതൽ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും അതിൽ ഹാഫ് അതേ 100 ഗ്രാം തന്നെ വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് മെൽട്ട് ചെയ്തതാണ് ഒരു ലെയറായിട്ട് കൂടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഈ ഒരു ഗനാഷ് ചെയ്തിട്ടുള്ളത് 200 ഗ്രാം ചോക്ലേറ്റിൽ 200 ഗ്രാം വിപ്പിംഗ് ക്രീം, വൈറ്റ് ചോക്ലേറ്റിൽ 100 ഗ്രാം ചോക്ലേറ്റിൽ 100 ഗ്രാം വിപ്പിംഗ് ക്രീം, ആ ഒരു ലെവലിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഡ്രീം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കസ്റ്റമർ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, എൻ്റെ കോളേജ് മേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗനാഷ് ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കോളേജ് മേറ്റാണ്, അവർ ഇത് 2-ാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങുന്നത്. അത്യാവശ്യം നല്ല ഹെവി ട്രാവലുള്ള സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അവർ വീണ്ടും അതേ ഡ്രീം കേക്കിന് തന്നെ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് ഒഴിക്കുന്ന സമയത്ത് മെൽട്ട് ചെയ്ത ചോക്ലേറ്റിന് അത്യാവശ്യം ചൂടുണ്ടാവണം. ആ ചൂടോടെ കൂടെ തന്നെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മളിത് ഓരോ ലെയേഴ്സും ഒഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വേണം അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സെറ്റായിട്ട് അടുത്ത ലെയർ വെക്കുക. ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഫ്രീസറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ലെയേഴ്സും സെറ്റായി അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുമ്പം എല്ലാ ലെയേഴ്സും ഒരുമിച്ചിട്ട്. അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ മെൽട്ട് ചെയ്തതിൽ കുറച്ച് ഓയിൽ ചേർത്തുകൊണ്ട് നമുക്ക് കുത്തി പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുത്തി പൊട്ടിക്കാനും പറ്റും, നല്ല കറക്റ്റായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാനും പറ്റും. എന്നിട്ട് ലാസ്റ്റ് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ട്രെൻഡിങ് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് അൽഹംദുലില്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം.